ഏകദേശം ഒരു ഉച്ച സമയമാകുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഷാപ്പിൽ പോവുകയാണ്. ഷാപ്പിലെന്ന് പറയാൻ പറ്റൂല, ഷാപ്പും റെസ്റ്റോറൻറ്റും ഫാമിലി റെസ്റ്റോറൻറ്റും ഒരുമിച്ചുള്ള കൃപയിലേക്ക് പോവുകയാണ്. ഫാമിലി റെസ്റ്റോറൻറ്റ് ഓൾറെഡി എൻ്റെ വീഡിയോസിൽ വന്നിട്ടുള്ളതാണ്. ഈ കൃപ എന്ന് പറഞ്ഞ് ഞാനൊരു ട്രിപ്പ് പോയ വീഡിയോ ഇട്ടപ്പോൾ അത് നെടുങ്ങോലം ഭാഗത്തായിട്ടാണ്, കൊല്ലത്ത്. ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇവിടുത്തെ തലക്കറി കഴിക്കാനായിട്ടാണ് മെയിൻ ഞങ്ങളിവിടെ വരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് വന്നത്. അപ്പോൾ ഒരു തലക്കറിയും അതിന് വേണ്ടിയിട്ട് കപ്പയും ഒരു മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ കപ്പയും തലക്കറിയും മാത്രം മതി രണ്ട് പേർക്ക് കഴിക്കാനായിട്ട്. മീൽസ് എങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കുമായിരുന്നു, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അവിടെയുള്ളത് ചൂരയുടെയും നെയ്മീൻ്റെയും തലയാണ്. ഞങ്ങളിന്ന് പോയപ്പോൾ നെയ്മീൻ്റെ തലയാണ് ഓർഡർ ചെയ്തത്. ഏകദേശം 300 രൂപയാണ് ആയത്. അവിടെ എന്ന് വെച്ചാൽ പ്രൈസ് കൊടുക്കുന്നത് അവരുടെ തല കിട്ടുന്ന തലയുടെ വലിപ്പത്തിനനുസരിച്ചാണ്. 300 മുതൽ 500 അതിൽ പുറത്ത് വരെ ചാർജ് ചെയ്യുന്ന തലകൾ അവിടെ വരാറുണ്ടെന്നാണ് പറയുക. ഇവിടുത്തെ തലക്കറി നല്ല സൂപ്പറാണ്. ആ തലക്കറിയുടെ ചാറിലേക്ക് കുറച്ച് കപ്പയും അതിലേക്ക് കുറച്ച് പുളിശ്ശേരിയും കൂടി ഒഴിച്ച് ആ തലക്കറിയിൽ നിന്ന് കുറച്ച് മാംസം ഒക്കെ എടുത്ത് കഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആക്ച്വലി കപ്പയും പുളിശ്ശേരിയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ തലക്കറിയുടെ ഗ്രേവിയുടെ ആ ഒരു എരിവൊക്കെ പുളിശ്ശേരി ഒഴിക്കുമ്പോൾ ഒന്ന് മൈൽഡാവും. എത്ര പേര് ഈ ഒരു കോമ്പിനേഷനിൽ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഒരു ഷാപ്പിലേക്ക് കേട്ടുന്ന എല്ലാ കറികളും അവർ അവരുടെ റെസ്റ്റോറൻറ്റിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഷാപ്പും ഈ റെസ്റ്റോറൻറ്റും. അവിടെ കക്കയിറച്ചിയുണ്ട്, അതുപോലെ തന്നെ ചിപ്പി, നമ്മുടെ കല്ലുമ്മക്കായയുണ്ട്, അങ്ങനെ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈസും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കല്ലുമ്മക്കായ പറഞ്ഞിരുന്നു, പക്ഷേ അത് അന്ന് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയൊരു സ്പോട്ടാണ് ഈ നെടുങ്ങാലത്തുള്ള കൃപ. അവരുടെ തലക്കറിയാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. തൊട്ടടുത്ത് ഈ കാണുന്നതാണ് അവരുടെ ആ ഷാപ്പ് എന്ന് പറഞ്ഞാൽ, അവിടെ കള്ള് ഷാപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ അങ്ങോട്ടായിരിക്കും പാർക്ക് ചെയ്യുക. ശേഷം വീട്ടിലേക്ക് വന്നു. നല്ല ഉച്ച സമയത്ത് പോയിട്ട് വന്നതുകൊണ്ട് തന്നെ മുഖമൊക്കെ പൊള്ളുന്നത് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഫ്രൂട്ട്സ് അവിടെ വീട്ടിൽ പപ്പായാണ് ഉണ്ടായിരുന്നത്, അത് കുറച്ച് കട്ട് ചെയ്ത് വെച്ച് കഴിക്കാനായിട്ട്. കൂടെ തന്നെ പപ്പായ വെച്ചൊരു കുഞ്ഞ് ഫേസ് പാക്കും കൂടി ചെയ്യുവാണ്. നല്ല ചൂട് സമയത്ത് കയറി വരുമ്പോൾ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചുട്ടു പൊള്ളുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഫേസ് പാക്കോ എന്തെങ്കിലും തൈരിട്ട് കൊടുത്താലും മതി. ടാനൊക്കെ പെട്ടെന്ന് വരത്തില്ല മുഖത്ത്. നമ്മൾ എവിടുന്നെങ്കിലും വെയിലത്ത് നിന്ന് കയറി വന്ന് പെട്ടെന്ന് മുഖത്ത് തൈര് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സൺ ടാൻ അധികം വരത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും പപ്പായ ഇരിക്കുവാണ്. അപ്പോൾ പപ്പായ വെച്ച് തന്നെ എന്തെങ്കിലും ഒരു പാക്ക് ഉണ്ടാക്കി മുഖത്തിടാമെന്ന് കരുതി. പപ്പായ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പപ്പായ വെച്ചൊരു പാക്ക് ഉണ്ടാക്കാൻ നിരി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 3 കാര്യങ്ങളാണ്. മെയിനായിട്ട് നമ്മുടെ പപ്പായ, പിന്നീട് പാലും എടുക്കുന്നുണ്ട്, തേനും എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമില്ല, പപ്പായ മാത്രം നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് മുഖത്തിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പപ്പായ വെച്ചുള്ള ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ബ്രൈറ്റ് ആവും, നമ്മുടെ മുഖമൊക്കെ നല്ല രീതിയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആവും. അപ്പോൾ ആ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല പഴുത്തുപോയ പോലത്തെ പീസസ് സെലക്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഈ കുഞ്ഞു പീസെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എപ്പോഴും നമുക്ക് ഇത് കണക്ക് നമ്മുടെ സ്കിൻ കെയറോ അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ സമയമൊന്നും കിട്ടില്ല. പക്ഷേ കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു റിഫ്രഷ്മെൻറ്റും കിട്ടും, വേണമെങ്കിൽ ഒരു സെൽഫ് കെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു ഫീലിംഗ് കിട്ടും. ഏകദേശം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്തിരിക്കുന്ന പാലാട്ടോ, ആ പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ലിക്വിഡായിട്ട് തോന്നും. പക്ഷേ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്നത് കട്ട് ചെയ്യാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് നേരം, എന്നിട്ട് അപ്ലൈ ചെയ്താൽ നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടും. ശേഷം നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് ഏകദേശം ഒരു ഈവനിങ് സമയമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.